ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാ ചങ്കുകളും കെട്ടികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ദളപതിയാണ്. ആഫ്റ്റർ 34 ഇയേഴ്സിന് ശേഷം പടം റീറിലീസിന് വരികയാണ്. December 17th പടം ഉണ്ട് കേരളത്തില്, തമിഴ്നാട് എല്ലാ കേന്ദ്രങ്ങളിലും പടം റീറിലീസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ഈ കുട്ടിക്കാലത്ത് എനിക്ക് 5 വയസ്സൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്ത് പാടി നടന്നൊരു പാട്ടുണ്ട്, രകമാ കയ്യത്തട്ട് എന്നുള്ളത്. അതുപോലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്കയും രണ്ടുപേരും തകർത്ത് അഭിനയിച്ച മൂവിയാണ്. നമ്മൾ ആ പാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വളരെ സന്തോഷമുണ്ട്, റീറിലീസുകൾ വന്നപ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ദേവദൂതൻ മണിച്ചിത്രതാഴ്, അതുപോലെ തന്നെ പാലേരി മാണിക്ക് അൻവർ, രണ്ട് പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, ഷോസ് ഉണ്ടാകുന്നില്ല പല സ്ഥലത്തും. ബാക്കി രണ്ട് പടങ്ങൾ കണ്ടതാണ് സ്ഫടികം. അവിടെയൊക്കെ റെക്കോർഡ് കളക്ഷൻ കിട്ടും. ഈ പടം വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷയാണ്, കാരണം രജനീകാന്ത് മമ്മൂക്കയാണ്. പിന്നെ ഇതിൽ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ശോഭന. ശോഭനയൊക്കെ ആ സമയത്ത് പെർഫോം ചെയ്ത് മരിച്ച ക്യാരക്ടറാണ് ഈ പടത്തിൽ. അതുപോലെ ശ്രീവിദ്യ, അരവിന്ദസ്വാമി, അമരീഷ് പുരി, ഭാനുപ്രിയ, ദളപതി ദിനേശ്, നാഗേഷ്, ഗീത, ജയ്ശങ്കർ, ചാരുവാസൻ, നീണ്ട താരനിര. മണിരത്നത്തിന്റെ പടമൊക്കെ മണിരത്നത്തിൽ പടം ചെയ്തിട്ടുണ്ടാവില്ല. 31 വർഷം എന്നൊക്കെ പറഞ്ഞാൽ 1991 പടം ഇറങ്ങിയുള്ളത്. അപ്പൊ ആ സമയത്ത് മണിരത്നത്തിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് ചെയ്തൊരു ഗംഭീര അതിഗംഭീര ക്ലാസ് മാസ് എവർഗ്രീൻ ഹിറ്റായിരുന്നു. അതിൽ ഓരോ പാട്ടുകള്, ഫൈറ്റുകള്, സൂര്യ എന്നാനി എന്താ ആ ക്യാരക്ടറൊക്കെ നമ്മുടെ ലാഹുലി ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ആ ഓരോ ഡയലോഗ്സ് ഒക്കെ അത്ര ഓർമ്മ എനിക്ക് നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ അർത്ഥം കേട്ടോ. പിന്നെ ഇതിൽ മ്യൂസിക് ഇളയരാജ, ഇളയരാജ, അതുപോലെ തന്നെ മമ്മൂക്ക, രജനീകാന്ത്, മണിരത്നം കൂടി ചേർന്ന് സംഭവിച്ചൊരു വമ്പ ഹിറ്റ് വീണ്ടും തിയേറ്ററിൽ വരികയാണ്. ഒരു സംശയമില്ല, നമ്മൾ ഈ FDF തിയേറ്ററിലെ ടിക്കറ്റ് എടുക്കും കാണും, യാതൊരു സംശയമില്ല. കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും ഈ റീറിലീസുകൾ വന്നതോടുകൂടി ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന പടങ്ങളല്ല അതും തിയേറ്ററിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, നമ്മുടെ FDF കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. കാരണം 31 വർഷത്തിന് ശേഷം വരുന്ന ഒരു പടമാണ്, എത്രമാത്രം ക്വാളിറ്റിയിൽ 4K ഇറക്കുമ്പോൾ എത്രമാത്രം ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. BGM കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളത് തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ് ബൈ.